بسم الله الرحمن الرحيم. الحمد لله، الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، خصنا بخير كتاب أنزل، وأكرمنا بخير نبي أرسل، وجعلنا خير أمة أخرجت للناس، نأمر بالمعروف وننهى عن المنكر ونؤمن بالله. وأشهد أن سيدنا وحبيبنا وأسوتنا وقائدنا محمدا عبده ورسوله، أدى الأمانة وبلغ الرسالة ونصح الأمة، وتركنا على المحجة البيضاء ليلها كنهارها لا يزيع عنها إلا هالك. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون، الذين آمنوا وكانوا يتقون، لهم البشرى في الحياة الدنيا وفي الآخرة، لا تبديل لكلمات الله، ذلك هو الفوز العظيم. صدق الله العلي العظيم. إن نريد إلا الاستراحة ما استطعت وما توفيق إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. بخماني رايا സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി മുത്തഖികളായി ജീവിക്കുവാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ഒരു ശരാശരി മുസ്ലിമിൽ നിന്ന് ഭിന്നമായി ശക്തമായ അടിയുറച്ച ഈമാനോടുകൂടി ആ ഈമാനിൻ്റെ അടിസ്ഥാനത്തിൽ പരലോകത്ത് അള്ളാഹുവിൻ്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടുള്ള ഇസ്ലാമിക ശരീഅത്തിൽ അധിഷ്ഠിതമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് മുഅ്മിനുകളും മുത്തഖികളുമായിട്ട് നമുക്ക് മാറുവാൻ സാധിക്കുക. മുഅ്മിൻ അല്ലെങ്കിൽ മുത്തഖി എന്നൊക്കെയുള്ള ആശയത്തോട് അടുത്തു നിൽക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയെ സൂചിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ തന്നെ പലവരും ആവർത്തിച്ച ഒരു പ്രയോഗമാണ് വലിയ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും യഥാർത്ഥ മുഅ്മിനുകളും മുത്തഖികളും വലിയകളുമായ അവൻ്റെ അടിയാറുകൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസത്തെയും അന്ധവിശ്വാസങ്ങളെയും സംബന്ധിച്ച് യഥാർത്ഥ വിശ്വാസം എങ്ങനെയാണ് അന്ധവിശ്വാസമായി മാറുന്നത് എന്നും പണ്ഡിത വേഷധാരികളായ പുരോഹിതന്മാർ എങ്ങനെയാണ് ആളുകളെ അന്ധവിശ്വാസങ്ങളിലൂടെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും കഴിഞ്ഞയാഴ്ച നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. എല്ലാ വിധത്തിലുമുള്ള അന്ധവിശ്വാസങ്ങൾക്ക് അറുതി വരുത്തുവാൻ, സമൂഹത്തെ മുഴുവൻ അനാചാരങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ പുരോഹിതന്മാർ ഉണ്ടാക്കി വച്ച ഭാരങ്ങൾ ജനങ്ങളുടെ മുതുകുകളിൽ നിന്ന് ഇറക്കി വെക്കുവാൻ ഇതിനായിരുന്നു പ്രവാചകന്മാർ
കഠിനാധ്വാനം ചെയ്തത്. സന്തുലിതമായ ഒരു ജീവിത വീക്ഷണമാണ് ഏത് വിഷയത്തിലാണെങ്കിലും ഇസ്ലാമിന് ഉള്ളത് എന്നും ആത്യന്തികതയും അതിരു കവിച്ചതുമെല്ലാം വിശ്വാസ അനുഷ്ഠാന മേഖലകളിലെല്ലാം ഇസ്ലാം നിരാകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നും അതിനോട് ചേർത്തുകൊണ്ട് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. താനൊരു അമാനുഷ്യ പുരുഷനായിട്ട് മാറുമോ അല്ലെങ്കിൽ ജനങ്ങൾ ആരോപത്തിൽ തെറ്റിദ്ധരിക്കുമോ എന്ന് തോന്നിയ സന്ദർഭങ്ങളിലെല്ലാം അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താനൊരു മനുഷ്യൻ മാത്രമാണ് എന്നും അദൃശ്യം തനിക്കറിയുകയില്ല എന്നും ഈസാ അലൈഹിസ്സലാമിനെ അദ്ദേഹത്തിന്റെ അനുയായികൾ ആദരിച്ച് ആദരിച്ച് ആരാധിക്കുന്ന അവസ്ഥ വന്നതുപോലെ എന്റെ വിഷയത്തിൽ ഉണ്ടാകരുത് എന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരെ ശരിയപ്പെടുത്തിയതും നമുക്കറിയാവുന്ന വിഷയമാണ്. ജനങ്ങൾ അന്ധവിശ്വാസങ്ങളിലേക്ക് ആപതിക്കുന്ന വിഷയത്തിൽ പലപ്പോഴും അതിന് കരുവായിട്ട് മാറാറുള്ളത് ഔലിയാക്കളുമായി ബന്ധപ്പെട്ട ധാരണകളും നിലപാടുകളുമൊക്കെയാണ്. ആരാണ് ഔലിയ? സമൂഹത്തിൽ പൊതുവെ പ്രചാരം ലഭിച്ച ഒരു പ്രയോഗം ഔലിയ എന്നതാണ്. എന്നാൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മാത്രമല്ല ഭാഷാപരമായി പോലും വലിയ എന്നതാണ് ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പ്രയോഗിക്കേണ്ടത്. വലിയ എന്നതിന്റെ ബഹുവചനമാണ് ഔലിയ. മലയാളത്തിൽ നമ്മൾ ഔലിയാക്കൾ എന്ന് പറയും. വലിയകൾ എന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മതി. ആരാണ് ഔലിയാക്കളെന്ന് പൊതുവെ ഒരു സാധാരണക്കാരനായ മനുഷ്യനോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ വലിയ എന്ന ഔലിയ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് പോലും കയറി വരുന്നത് കുളിക്കാതെ അലക്കാതെ നടക്കുന്ന വെറ്റില മുറുക്കിയും മറ്റുമൊക്കെ, അതുപോലെ തന്നെ പ്രത്യേകമായ ചില ഹാവഭാവങ്ങളോടുകൂടി ഇസ്ലാമികമായ ആരാധനാനുഷ്ഠാനങ്ങൾ പോലും നിർവഹിക്കാതെ തന്നിലേക്ക് ചുരുങ്ങുകയും തന്റേതായ ഒരു ലോകത്ത് കഴിച്ചുകൂട്ടുകയും ചെയ്യുന്ന പ്രത്യേക വിഭാഗം ആളുകളെയാണ് നമുക്ക് ഓർമ്മ വരാറുള്ളത്. അത്തരം ആളുകളെ സംബന്ധിച്ച് സമൂഹം ധരിക്കുന്നതാകട്ടെ, ഔലിയാക്കൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ വിഭാഗമാണ്. നമുക്കൊന്നും ആ ഒരു പദവിയിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കുകയില്ല. അമാനുഷ സിദ്ധികളുള്ള ഒരു പറ്റം ആളുകളാണ് ഔലിയാക്കൾ. അതുപോലെ തന്നെ അവരിലൂടെ അവർ മുഖേന നമുക്ക് ഉപകാരങ്ങളും ഉപദ്രവങ്ങളും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. അവരിൽ തന്നെയും ഇസ്ലാമിക ശരീഅത്തൊന്നും ബാധകമല്ലാത്ത ഒരു പ്രത്യേക ദർജയിലെത്തിയ ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ധാരണകൾ ഒലിയകളെ സംബന്ധിച്ച്, ഔലിയാക്കൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് സമൂഹത്തിൽ ഒട്ടുമിക്ക ആളുകളും വെച്ചു പുലർത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നതനുസരിച്ച് ഇതൊന്നുമല്ല ഒലിയ അല്ലെങ്കിൽ ഔലിയ എന്ന് പറയുന്നത്. ഈ പറയുന്ന വിഷയങ്ങളുമായിട്ട് അതിന് ഒരു ബന്ധവുമില്ല. വിശുദ്ധ ഖുർആൻ ഒരുപാട് തവണ ഒലിയ അല്ലെങ്കിൽ ഔലിയ എന്ന് പറയുന്ന പ്രയോഗം നടത്തിയതായിട്ട് കാണുവാൻ സാധിക്കും. വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ വിശുദ്ധ ഖുർആനിൽ ആ പദം വന്ന സന്ദർഭങ്ങൾ എടുത്തു പരിശോധിച്ചാൽ അവക്കുള്ളതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൽ ഒരർത്ഥം നമ്മെ രക്ഷിക്കുവാനും ശിക്ഷിക്കുവാനും അധികാരവും കഴിവുമുള്ള വ്യക്തി, നമ്മുടെ രക്ഷാധികാരി, നമ്മുടെ സഹായി എന്ന അർത്ഥത്തിലാണ്. ആ അർത്ഥത്തിലുള്ള വലിയ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചാണ് അങ്ങനെ വലിയ എന്ന് പ്രയോഗിക്കാറുള്ളത്. അലം തഅലം അന്നല്ലാഹു ലഹു മുൽക്കു സമാവാതി വൽ അർദ്, വമാ ലകും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യൻ വലാ നസീർ. നിനക്കറിഞ്ഞുകൂടെ, അന്നല്ലാഹു ലഹു മുൽക്കു സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അള്ളാഹുവിനാണ് എന്ന്. വമാ ലകും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യൻ വലാ നസീർ, ആ അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് ഒരു വലിയും ഒരു സഹായവുമില്ല എന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 107-ാമത്തെ ആയത്തിലൂടെ നമ്മോട് ചോദിക്കുന്നുണ്ട്. ഇതുപോലെ ഖുർആൻ മറ്റൊരർത്ഥത്തിൽ വലിയ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് മിത്രം, അതുപോലെ തന്നെ കൂട്ടുകാരൻ, ചങ്ങാതിമാർ,
സഹായികൾ ഇങ്ങനെയുള്ള അർത്ഥത്തിലും വലിയ എന്ന പദം അല്ലെങ്കിൽ അതിന്റെ ബഹുവചനമായ ഔലിയ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. ഒലൈക സയർഹമുഹും അല്ലാഹ് ഇന്നല്ലാഹ അസീസുൻ ഹകീം. ശോസികളായ പുരുഷന്മാരും സ്ത്രീകളും ബഅലുഹും ഔലിയാഉ ബഅല്, അവർ പരസ്പരം ഔലിയാക്കളാണ്, അവർ പരസ്പരം ഒലിയുകളാണ്. യഅമറൂന ബിൽ മഅറൂഫ്, അവർ നന്മ കൽപ്പിക്കുകയും വയൻഹൗന അനിൽ മുൻകർ, തിന്മ വിലക്കുകയും ചെയ്യുന്നു. വയഖീമൂന സ്വലാ, നമസ്കാരം നിലനിർത്തുകയും വയൂതൂന സകാ, സകാത്ത് കൊടുക്കുകയും ചെയ്യുന്നു. ويطيعون الله ورسوله الله ينيم ابن دودن يم ور انثريكنو اولئك سيرحمهم الله ഇങ്ങനെ പരസ്പരം വലിയകളായി വർത്തിക്കുന്ന വിശ്വാസികളായ സ്ത്രീകളും പുരുഷന്മാരും അവരെയാണ് അല്ലാഹു അനുഗ്രഹിക്കുക. ഇന്നല്ലാഹു അസീസുൻ ഹകീം, അല്ലാഹു സദാ പ്രതാപവാനും യുക്തിമാനുമാണ്. വിശ്വാസികൾ തമ്മിൽ ഈ രൂപത്തിലോ പരസ്പരം വലിയകളെ പോലെ വർത്തിക്കേണ്ടവരാണോ എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. ഇതുപോലെ സത്യനിഷേധികളായ ആളുകൾ, അതുപോലെ തന്നെ കപടവിശ്വാസികളായ ആളുകൾ, അവരും പരസ്പരം ഒലിയുകളായിട്ട് വർത്തിക്കുന്നവരാണ്, അഥവാ സഹായികളായിട്ട് നിലകൊള്ളുന്നവരാണ്. കപടവിശ്വാസികളും കപടവിശ്വാസിനികളും പരസ്പരം സഹായികളാണ് അല്ലെങ്കിൽ ഔലിയാക്കളാണ്. വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സത്യനിഷേധികളെ, കുഫ്ഫാറുകളെ സംബന്ധിച്ചും പറയുന്നുണ്ട്, അവരിങ്ങനെ പരസ്പരം ഔലിയാക്കളായിട്ട് നിലകൊള്ളുന്നവരാണ്. അവരെ പോലെ നിങ്ങളും പരസ്പരം ഈ ദീനിന്റെ മാർഗത്തിൽ ഔലിയാക്കളായിട്ട് നിലകൊള്ളുന്നില്ല എങ്കിൽ, പരസ്പരം സഹായികളാകുന്നില്ല എങ്കിൽ, അത് അപകടകരമാണ്. ഭൂമിലോകത്ത് ഫിത്നയും ഫസാദും വ്യാപിക്കുവാനാണ് കാരണമായി തീരുക എന്നും ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ആത്മമിത്രം എന്ന അർത്ഥത്തിലോ, അതുപോലെ തന്നെ കൂട്ടുകാർ, ചങ്ങാതിമാർ, സഹായികൾ എന്ന അർത്ഥത്തിലോ സത്യനിഷേധികളായ ഇസ്ലാമിന്റെ കഠിന വിരോധികളായ ആളുകളെ, അവർ ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ, അവരെ നിങ്ങൾ വലിയകളാക്കരുത് എന്നും വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. ലാ തത്തഖുദുൽ കാഫിരീന ഔലിയാ, സത്യനിഷേധികളെ നിങ്ങൾ വലിയകളായി സ്വീകരിക്കുവാൻ പാടില്ല. ലാ തത്തഖുദുൽ യഹൂദ വന്നസാറ ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ, വിശ്വാസികളെ വിട്ട് അല്ലെങ്കിൽ ആ വിശ്വാസികൾക്കെതിരായി യഹൂദ ക്രൈസ്തവരെ നിങ്ങൾ വലിയകളാക്കുവാൻ പാടില്ലാത്തതാണ്. പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടാറുള്ള ഒരു സൂത്രം കൂടിയാണിത്. സത്യനിഷേധികളെ അല്ലെങ്കിൽ ജൂത ക്രൈസ്തവരെ എന്നൊക്കെ പറയുമ്പോൾ ഇസ്ലാമിക സമൂഹത്തിനകത്ത്, സമൂഹത്തിന് പുറത്ത് മറ്റാരുമായും മുസ്ലിങ്ങൾ കൂട്ടം കൂടരുത്, കൂട്ടുകൂടരുത്, അവരുമായിട്ട് സൗഹൃദം പാടില്ല, മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുമായിട്ട് മാത്രമേ സൗഹൃദം പങ്കുവെക്കാവൂ, അവരെ മാത്രമേ കൂട്ടുകാരാക്കാവൂ. വംശീയമായി ചിന്തിക്കുന്ന ഒന്നാണ് ദീനുൽ ഇസ്ലാം. മുസ്ലിങ്ങൾ അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നൊക്കെ ഇതിനെ സംബന്ധിച്ച് പറയപ്പെടാറുണ്ട്. നാസ്തികരായ യുക്തിവാദികളായ ആളുകളുടെ ഭാഗത്ത് നിന്നോ ഈ ഒരായത്തിനെതിരെ ആ രൂപത്തിലുള്ള വിമർശനങ്ങൾ, പ്രത്യേകിച്ചും ഇസ്ലാം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടോ എത്ര മുസ്ലിംസ് ആയിട്ട് അറിയപ്പെടുന്ന ആളുകളുടെ ഭാഗത്ത് നിന്നോ ഇങ്ങനെയുള്ള ചില ദുർവ്യാഖ്യാനങ്ങൾ നടക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഖുർആൻ ഇവിടെ പറയുന്നത് സാധാരണഗതിയിലുള്ള സൗഹൃദമോ അതുപോലെ തന്നെ കൂട്ടുകൂടുന്നതയോ സംബന്ധിച്ചല്ല, മറിച്ച് നമ്മുടെ എല്ലാവിധ ആഭ്യന്തര രഹസ്യങ്ങളും പരസ്പരം പങ്കുവെക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ അജണ്ടകൾ നിശ്ചയിക്കുന്ന, നമ്മുടെ നേതാക്കന്മാരായിട്ട് വരുന്ന, അവരുടെ താളത്തിനൊത്ത് നമ്മൾ തുള്ളുന്ന, അങ്ങനെയുള്ളവരവസ്ഥയിലുള്ള കൂട്ടുകാരായി, ആത്മമിത്രങ്ങളായി, രക്ഷാധികാരികളായി, സഹായികളായിട്ട് നിങ്ങൾ അത്തരം ആളുകളെ സ്വീകരിക്കരുത് എന്നാണ്. അതല്ലാതെ സാധാരണഗതിയിലുള്ള സൗഹൃദം, മാനുഷികമായ ബന്ധം, അതിനെ സംബന്ധിച്ചല്ല വിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത്. പറഞ്ഞു വന്നത് ഈ രൂപത്തിലുള്ള ആത്മ സുഹൃത്തുക്കളാക്കുന്നതിനെ സംബന്ധിച്ച്, ആത്മസുഹൃത്തുക്കളും ചങ്ങാതികളും സഹായികളും എന്ന അർത്ഥത്തിലും വിശുദ്ധ ഖുർആൻ വലിയ എന്ന പ്രയോഗം നടത്തിയിട്ടുണ്ട്. ഇനിയും ചില പ്രയോഗങ്ങളുണ്ട് വിശുദ്ധ ഖുർആനിൽ തന്നെയും, ഹദീസുകളിലും, അതുപോലെ തന്നെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുമെല്ലാം വേറെയും ചില രൂപത്തിലുള്ള വലിയ എന്ന പ്രയോഗം ചില പ്രത്യേകമായ സ്ഥാനങ്ങളിലേക്ക്, സന്ദർഭങ്ങളിലേക്ക്, പദവികളിലേക്കെല്ലാം ചേർത്തുകൊണ്ട് വലിയ എന്ന പദം പ്രയോഗിക്കാറുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയുടെ വലിയ എന്ന് പറയുന്നത് വലിയുൽ മർആ, സ്ത്രീയുടെ രക്ഷാധികാരി, കൈകാര്യകർത്താവ് എന്ന അർത്ഥത്തിൽ വലി എന്ന പദം പ്രയോഗിക്കാറുണ്ട്. അഥവാ പിതാവോ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ആളുകളോ സംരക്ഷിക്കുവാനില്ലാത്ത സ്ത്രീകൾ,
അവരെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടതോ അവരുടെ ഒലിയായിട്ട് നിൽക്കേണ്ടതോ യഥാർത്ഥത്തിൽ ഭരണാധികാരിയാണ്. അല്ലെങ്കിൽ അടുത്ത ബന്ധത്തിലുണ്ട് എങ്കിൽ അവരാണ്, അതുമില്ല എങ്കിൽ ഇസ്ലാമിക ഭരണാധികാരിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ, ഒലിയകളില്ലാത്ത പെൺകുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരുടെ ഒലിയാണ് എന്ന്, അഥവാ അവരുടെ വിവാഹത്തിന് കാർമ്മികത്വം വഹിക്കേണ്ടവർ, അതിന് നേതൃത്വം കൊടുക്കേണ്ടവർ ഇങ്ങനെയുള്ള ആളുകളാണ്. അതുപോലെ തന്നെ ഒലി എന്ന പ്രയോഗം വേറെയും ചില വ്യക്തികളിലേക്ക് ചില സ്ഥാനങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് പ്രയോഗിക്കാറുണ്ട്. വലിയ അമ്രു അല്ലെങ്കിൽ വലിയ ദൗല എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിന്റെ അധിപൻ എന്നാണ്, രാഷ്ട്രത്തിന്റെ ഭരണാധികാരി എന്നാണ് അർത്ഥത്തിലാണ് അത് പ്രയോഗിക്കാറുള്ളത്. രാജഭരണം നിലനിൽക്കുന്ന നാടുകളിലൊക്കെ വലിയ അഹദ് എന്ന് സാധാരണ പ്രയോഗിക്കാറുണ്ട്. അതിനർത്ഥം കിരീടാവകാശി എന്നാണ്. നിലവിലുള്ള ഭരണാധികാരി രാജാവ് മരണപ്പെട്ടു പോയാൽ പിന്നീട് ആർക്കാണോ ആ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് വരാനിരിക്കുന്നത് ആരാണോ അവർക്ക് പ്രയോഗിക്കുന്ന പ്രയോഗമാണോ വലിയ അഹദ് എന്ന് പറയുന്നത്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അർത്ഥത്തിലോ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുമെല്ലാം വലിയ എന്ന പദം പ്രയോഗിക്കപ്പെട്ടതായി കാണുവാൻ സാധിക്കും. എന്നാൽ തർക്കം നിലനിൽക്കുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നുമല്ല. അതല്ല എങ്കിൽ ദുർവ്യാഖ്യാനിക്കപ്പെടുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമല്ല. തുടക്കത്തിൽ ഞാൻ ഓതി കേൾപ്പിച്ച സൂത്രങ്ങൾ സൂറത്ത് യൂനിസിലെ 34 മുതലുള്ള ആ സൂക്തങ്ങൾ, അതിൽ ആ സൂക്തങ്ങൾ വെച്ചുകൊണ്ടാണ് പലപ്പോഴും പല രൂപത്തിലുള്ള തെറ്റിദ്ധാരണകളും സമൂഹത്തിൽ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുവാൻ ആളുകൾ ശ്രമിക്കാറുള്ളത്. വിലായത്ത് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകമായ ഒരു പട്ടമാണ് എന്നോ പ്രത്യേകമായ ഒരു പദവിയാണ് എന്നോ ചില പ്രത്യേകമായ സ്ഥലങ്ങളിൽ പോയിക്കൊണ്ട് നിശ്ചിത ദിവസം താമസിക്കുകയും പ്രത്യേകമായ ആരാധനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ നമുക്കും വിലായത്തിന്റെ പട്ടം ലഭിക്കും, അങ്ങനെ നമുക്കും വലിയായിട്ട് മാറുവാൻ കഴിയും. എന്നിട്ട് നമ്മുടെ നാട്ടിലും അതൊരാത്മീയമായ ബിസിനസ്സായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും എന്ന രൂപത്തിലൊക്കെയുള്ള നിലപാടുകൾ പലയാളുകളും സ്വീകരിക്കുകയും ആ രൂപത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അജ്മീറിലും നാഗൂറിലും ഏറുവാടിയിലുമെല്ലാം ചെന്നുകൊണ്ട് 40 ദിവസത്തോളം അവിടെ ഉറങ്ങിയാൽ അവിടുത്തെ ഷെയ്ഖ്, അവിടെ മറമാടപ്പെട്ടിരിക്കുന്ന ഷെയ്ഖ് മനാമിൽ പ്രത്യക്ഷപ്പെടുകയും എന്നിട്ട് എനിക്ക് വലിയന്റെ പട്ടം പ്രദാനം ചെയ്യുകയും ചെയ്യും എന്നൊക്കെ വാദിക്കുന്നവരായ എത്രയോ ആളുകളുണ്ട്. അതിനുവേണ്ടി അത്തരം സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരായ ആളുകളുണ്ട്. പിന്നീട് അവർ മടങ്ങി വരികയാണ്, എനിക്ക് വലിയ മനാമിൽ പ്രത്യക്ഷപ്പെട്ടു, അഥവാ ഉറക്കിൽ എനിക്ക് സ്വപ്നമുണ്ടായി, ആ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലോ എനിക്കും വിലായത്ത് വലിയ പട്ടം എനിക്ക് ലഭിച്ചിരിക്കുകയാണ്, ഇന്ന് മുതൽ ഞാനും വലിയാണ്. എന്നിട്ട് നാട്ടില് പ്രത്യേകമായ ചില ആത്മീയ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിക്കുകയാണ്. അജ്മീർ മഹല്ലറ എന്ന പേരിൽ, നാഗൂർ മഹല്ലറ എന്ന പേരില്, മക്കാമുകൾ എന്ന പേരില്, അങ്ങനെയുള്ള ഒരുപാട് ആത്മീയ ബിസിനസിന്റെ കേന്ദ്രങ്ങൾ പൊക്കപ്പെടുന്നത്, കെട്ടി ഉയർത്തപ്പെടുന്നത് ഇങ്ങനെയുള്ള സ്വപ്ന ദർശനത്തിന്റെ അടിസ്ഥാനത്തിലും ഉണ്ട് എന്ന് പറയപ്പെടുന്ന അങ്ങനെയുള്ള സ്വപ്ന ദർശനത്തിന്റെ അടിസ്ഥാനത്തിലും മറ്റുമൊക്കെയാണ്. അങ്ങനെ ആളുകളെ കബളിപ്പിക്കുവാനുള്ള പ്രവർത്തന മാർഗമായിട്ട് അല്ല അതിലുള്ള ഒരു ഉരുപ്പടിയായിട്ട് ഒലി എന്ന പദത്തെ പോലും മാറ്റിയതായിട്ടാണ് സമൂഹത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇന്നാലില്ല കബറിൽ കിടക്കുന്ന ഇന്നാലിന്ന സ്ഥലത്തുള്ള ഒലിയ്, ആ ഒലിയിൽ നിന്നോ എനിക്ക് ഇജാസത്ത് ലഭിച്ചിരിക്കുന്നു, അവിടെ ദർഗയിൽ നടക്കുന്നത് പോലെയുള്ള ചില പ്രത്യേകമായ ചികിത്സകൾ ഇവിടെ ഇരുന്ന് നടത്തുവാൻ എനിക്ക് ഇജാസത്ത് ലഭിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് എഴുതി വെച്ചുകൊണ്ടോ ആത്മീയ ചികിത്സകളുടേതായ തട്ടിപ്പുകൾ നടത്തുന്ന എത്രയോ ആളുകളെ നമുക്ക് നമ്മുടെ ചുറ്റുപാടും കാണുവാൻ സാധിക്കും. മുസ്ലിങ്ങളായ ആളുകൾ മാത്രമല്ല, അമുസ്ലിം മത സമൂഹത്തിൽ പോലും സമുദായങ്ങളിൽ പോലും ഇങ്ങനെ മമ്പുറത്ത് നിന്നും അതുപോലെ തന്നെ ഏറുപാടിൽ നിന്നും എല്ലാമുള്ള ഇജാസത്ത് എനിക്ക് ലഭിച്ചിട്ടുണ്ടോ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ആത്മീയ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വാദിക്കുന്ന ആളുകളെ പോലും കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് ഇങ്ങനെ എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ചില പ്രത്യേകമായ കർമ്മങ്ങൾ, ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലുള്ളതല്ല, പ്രത്യേകമായ കർമ്മങ്ങൾ ചെയ്താൽ ഇന്നാലിന്ന വ്യക്തിയിൽ നിന്നോ ആ വ്യക്തി മുഖേന എനിക്ക് വലിയായിട്ട് മാറുവാൻ സാധിക്കും എന്ന രൂപത്തിലുള്ള തെറ്റായ ധാരണകളൊക്കെ സമൂഹത്തിൽ വളരെ വ്യാപകമാണ്. എന്ന് മാത്രമല്ല, ചില വ്യക്തികൾക്ക്, ചില വലിയകൾക്ക് അവർക്ക് അവർ ഇഷ്ടപ്പെട്ട ആളുകളെ വലിയാക്കുവാനും ഇനി അവരോട് വല്ല വെറുപ്പും തോന്നിയാൽ ഇന്നലെ വലിയാക്കിയ വ്യക്തിയെ ഇന്ന് മുതൽ വലിയല്ല എന്ന് പ്രഖ്യാപിക്കുവാനുമുള്ള അധികാരവും പദവിയും പടച്ചിതമ്പുരാൻ നൽകിയിരിക്കുന്നു എന്ന രൂപത്തിലുള്ള ധാരണകൾ പോലും സമൂഹത്തിൽ വളരെ വ്യാപകമായ അർത്ഥത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലനെ കൊടുപ്പാനും നിലനെ കളവാനും നായെന്നവർക്ക് അനുവാദം കൊടുത്തവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഹിയുദ്ദീൻ മാലയിലും മറ്റുമൊക്കെ ചില വരികൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അഥവാ ചില ആളുകളെ വലിയാക്കുവാൻ.
വേറെ ചില ആളുകളെ വലിയ പട്ടത്തിൽ നിന്നോ ആ സ്ഥാനത്തു നിന്ന് താഴോട്ട് ഇറക്കുവാൻ ഇതിനൊക്കെ ഷെയ്ഖ് മുഹിയുദ്ദീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന് അള്ളാഹു അധികാരം കൊടുത്തിട്ടുണ്ട് എന്നോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ആരോപിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ കാലശേഷം രചിക്കപ്പെട്ട ചില മാലമൗലിദുകൾ അതിലാണ് ഇങ്ങനെയുള്ള പ്രയോഗങ്ങളുള്ളത്. ഈ പറഞ്ഞതിനൊന്നിനും മുഹിയുദ്ദീൻ ഷെയ്ഖോ അതുപോലെ തന്നെ റിഫായി ഷെയ്ഖോ അങ്ങനെ കഴിഞ്ഞ കാലത്ത് ജീവിച്ചു പോയ മഹാന്മാരായ ആളുകളോ ഉത്തരവാദികളല്ല എന്നുകൂടി സാന്ദർഭികമായിട്ട് നമ്മളോ മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെയാണ് സമൂഹത്തിലുള്ള ധാരണ എങ്കിലും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്നത് പ്രകാരം അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തവരാണ്. അവരുടെ ചില പ്രത്യേകതകളുണ്ടോ, ചില സവിശേഷതകൾ അവർക്കുണ്ടോ, അത് ഈമാനും അതുപോലെ തന്നെ തഖ്‌വയുമാണ്. ഈമാനും തഖ്‌വയുമാണ് അഥവാ വിശ്വാസവും അള്ളാഹുവിനോടുള്ള ഭയഭക്തിയുമാണ്. അത് ഉള്ളവരാരോ അവർക്കാർക്കും അങ്ങനെയുള്ളവർക്കാർക്കും അള്ളാഹുവിന്റെ വലിയായിട്ട് മാറുവാൻ സാധിക്കും. അത് ഏതോ കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയ ഒരു പദവിയല്ല, ഒരു ദർജയല്ല. നമ്മുടെ ഈ കാലഘട്ടത്തിലോ എനിക്കും നിങ്ങൾക്കുമൊക്കെ ശ്രമിച്ചാൽ എത്തിപ്പെടുവാൻ സാധിക്കുന്ന, നമ്മൾ ആ പദവിയിൽ എത്തിയിട്ടുണ്ടോ ഇല്ലയെന്നോ നമുക്ക് തന്നെ തീരുമാനിക്കുവാൻ സാധിക്കാത്ത അങ്ങനെയുള്ളവരവസ്ഥയാണ്. അതാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതോ മുത്തഖി എന്ന് ആർക്കാണോ പറയാറുള്ളത്, യഥാർത്ഥ മുഅ്മിനാരാണോ അവർ തന്നെയാണ് യഥാർത്ഥ വലിയും. ആ രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ ഔലിയാക്കളെ സംബന്ധിച്ച് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. അറിയുക, തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ഔലിയാക്കൾ അള്ളാഹുവിന്റെ ആത്മമിത്രങ്ങൾ, ലാ ഖൗഫുൻ അലൈഹിം അവർക്ക് ഭയപ്പെടുവാനൊന്നുമില്ല, വലാഹും യഹ്സനൂൻ അവർ ദുഃഖിക്കുന്നവരുമല്ല, ദുഃഖിക്കാൻ ഇടയാകുന്നതുമല്ല, അവരൊന്നിനെ സംബന്ധിച്ചും ഭയപ്പെടുന്നവരുമല്ല. അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ, എന്നിട്ട് ആ വലിയകളുടെ സവിശേഷതകളോ അവരെ തിരിച്ചറിയുവാനുള്ള മാർഗം വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നു. അല്ലദീന ആമനു, വിശ്വസിച്ചവരായ ആളുകളാണവർ. വകാനൂ യത്തഖൂൻ, തഖ്വ കൈകൊള്ളുകയും ചെയ്ത ആളുകളാണ്. അപ്പോൾ വിശ്വസിക്കുകയും തഖ്വ കൈകൊള്ളുകയും ചെയ്ത ആളുകളാരോ അവരാണ് അള്ളാഹുവിന്റെ വലിയുകൾ എന്നാണ് ഖുർആൻ വളരെ ഗണ്യതമായി പ്രസ്താവിച്ചിരിക്കുന്നത്. ഈ ഒരടിത്തറയിൽ നിന്നുകൊണ്ട് വേണം ഇന്ന ഇന്നയാൾ വലിയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടോ ഇസ്ലാമികമായ അനുഷ്ഠാനങ്ങൾ പോലും കൊണ്ട് നടക്കാത്ത, ഇസ്ലാമിക വിശ്വാസത്തിന് വിരുദ്ധമായ രൂപത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് സമൂഹം വലിയ എന്ന് പറയുമ്പോ ഔലിയാണ് എന്ന് പറയുമ്പോ അവർക്ക് ഒരുപാട് കരാമത്തുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടോ ഒരുപാട് കഥകൾ പ്രചരിപ്പിക്കുമ്പോ അവർ വലിയാണോ അല്ലേ എന്ന് തീരുമാനിക്കുവാനുള്ള ഒരക്കല്ലോ മാനദണ്ഡം എന്ന് പറയുന്നതോ വിശുദ്ധ ഖുർആനിലെ ഈ സൂക്തമാണ്. അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ, വിശ്വസിക്കുകയും അതോ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്തവരാരോ അവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളോ, അവർക്കൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കാൻ ഇടവരുന്നതുമല്ല. ലഹുമൽ ബുശ്രാ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, യഹലോകത്തും പരലോകത്തും അവർക്ക് സന്തോഷ വാർത്തയുണ്ടോ? ലാ തബ്ദീല ലികലിമാത്തില്ല, അള്ളാഹുവിന്റെ ഈ വചനത്തിൽ അള്ളാഹുവിന്റെ ഈ തീരുമാനത്തിലോ യാതൊരു മാറ്റവുമില്ല. ദാലിക ഹുവൽ ഫൗസുൽ അലീം, ഇങ്ങനെയുള്ള ഒരു പദവിയിലേക്ക് എത്തിപ്പെടുക എന്നതാണ് ഏറ്റവും മഹത്തായ വിജയം എന്ന് പറയുന്നത്. രണ്ട് ഗുണങ്ങളാണോ അല്ലെങ്കിൽ രണ്ട് സവിശേഷതകളാണോ വലിയിന് ഉള്ളതായിട്ട് വിശുദ്ധ ഖുർആൻ ഇവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത്? അതിൽ ഒന്നാമത്തത് വിശ്വസിക്കുക എന്താണ്, രണ്ടാമത്തത് തഖ്‌വ കൈകൊള്ളുക എന്നതാണ്. ഏതൊക്കെ കാര്യത്തിൽ വിശ്വസിക്കുവാൻ ദീനുൽ ഇസ്ലാം നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ആ കാര്യത്തിൽ പൂർണ്ണമായിട്ടും വിശ്വാസം അർപ്പിക്കുക. ആ വിശ്വാസത്തിന്റെ അനുഗുണമായ രൂപത്തിലോ ആ വിശ്വാസത്തിന്റെ താല്പര്യങ്ങൾ പൂർത്തീകരിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ആ രണ്ട് ഗുണങ്ങൾ ഉണ്ടെങ്കിലോ അത് രണ്ടും സ്വായത്തമാക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിലോ നമ്മളൊക്കെയും അള്ളാഹുവിന്റെ വലിയകളാണ്. അതല്ലാതെ പ്രത്യേകമായ ഹാവഭാവങ്ങളോടുകൂടി, പ്രത്യേകമായ കളറിലുള്ള വസ്ത്രം ധരിക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ പ്രത്യേക രൂപത്തിൽ തലയകെട്ടുണ്ടാകുന്നതോടുകൂടി, പ്രത്യേകമായ കുടുംബത്തിൽ ജനിക്കുന്നതോടുകൂടി ലഭിക്കുന്ന ഒരു പട്ടമല്ല, ജന്മനാ ലഭിക്കുന്ന ഒരു ഗുണമല്ല വലി എന്ന് പറയുന്നത്. നമ്മുടെ കർമ്മത്തിലൂടെ നമ്മൾ ആർജിച്ചെടുക്കേണ്ടുന്ന ഒരു പദവിയായിട്ടാണ് വിശുദ്ധ ഖുർആൻ വിലായത്തിനെ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. വലാ ഖൗഫുൻ അലൈഹിം, അവർക്കൊന്നും ഭയപ്പെടുവാൻ ഇടവരുന്നില്ല എന്നതിനെ സംബന്ധിച്ച് മഹാന്മാരായ മുഫസ്സിറുകൾ വിശദീകരിച്ചതോ, മരണാനന്തരം വരാനിരിക്കുന്ന പരലോക തപസ്സയെ സംബന്ധിച്ച്, പരലോകത്തിന്റെ കാര്യം എന്താകും എന്നതിനെ സംബന്ധിച്ച് അവർക്കൊരു ഭയപ്പാടം ഉണ്ടാവുകയില്ല. കാരണം അവർ വിശ്വസിച്ചിട്ടുണ്ടോ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടോ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചിട്ടുണ്ടോ. വലാഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖവുമില്ല, ദുഃഖിക്കുന്നവരെല്ലാം എന്ന് പറഞ്ഞാൽ
على ما وراءكم في الدنيا يحلوا قتل أور أنتا سلكر منغلندلو سلكر منغلودا فلم أذ بارا يحوجمو ينن بهيو ما وركلا كارنا مات مارت ماي الله قبل الله بريديوم الله قبل بريديوم أبعنكلا نولا بردي فلوم كامشيتي وند ماترم آت مارت ماي كرم منغلند أنتي تبرانا برو أذن بردي فل لبيك من نور كورابان أذ غندتنه فارلو قتو الله قبل من نبل بيدي كيندي برينا وندو مندا وجي إللا ينو آشوسي كمان سادي كنبرانو إنغريان مهان مارا يمكسر كلو ഈ ആയത്തിനെ വിശദീകരിച്ചിരിക്കുന്നതോ ഈ അടിസ്ഥാനത്തിലോ നേരത്തെ പറഞ്ഞ രണ്ട് ഗുണങ്ങളുണ്ടല്ലോ വലിയകളെ തിരിച്ചറിയുവാൻ സാധിക്കുന്ന അതിന്റെ അടിസ്ഥാനത്തിൽ പ്രഗത്ഭനായ ഖുർആൻ വ്യാഖ്യാതാവ് മുഫസ്സിറു ഇമാം ഇബ്നു കസീർ പറയുന്നുണ്ടോ ഫകുല്ലു മൻ കാന തഖിയൻ കാന ലില്ലാഹി വലിയൻ ഫകുല്ലു മൻ കാന തഖിയൻ കാന ലില്ലാഹി വലിയൻ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാരോ അവരൊക്കെയും അല്ലാഹുവിന്റെ വലിയുകളാണ് അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുന്നവരാരോ അവരൊക്കെയും അല്ലാഹുവിന്റെ വലിയകളാണ് ഇമാം റാസി റഹിമഹുല്ലാ അദ്ദേഹത്തെയാണ് പലപ്പോഴും അന്ധവിശ്വാസികളായ ആളുകൾ തങ്ങളുടെ വാദങ്ങൾക്ക് തെളിവായിട്ട് ഇദ്ദേഹത്തിന്റെ തഫ്സീറിലുള്ള പല ഉദ്ധരണികളുമാണ് ചേർത്ത് പിടിക്കാറുള്ളത് യഥാർത്ഥത്തിൽ വലിയകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ ഇമാം റാസി റഹിമഹുല്ലാ തന്നെ കൃത്യമായി തിരകപ്പെടുത്തിയിരിക്കുന്നു ആരാണ് വലിയകൾ എന്ന് പറഞ്ഞിട്ടോ ിൽ അധിഷ്ഠിതമായ ശരിയായ വിശ്വാസം കൊണ്ട് നടക്കുന്നവരാരോ അവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളോ അനുശാസിക്കുന്ന രൂപത്തിലുള്ള ശരിയായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാരോ അവരുമാണ് ഔലിയാക്കൾ അപ്പൊ യഥാർത്ഥ വിശ്വാസവും യഥാർത്ഥ കർമ്മവും കൊണ്ട് നടക്കുന്നവരാരോ അവരാണ് ഔലിയാക്കളെന്നോ മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഔലിയാക്കൾക്ക് ചില പ്രത്യേകമായ പദവികളോ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയും എന്നിട്ടോ ആ ഔലിയാക്കൾക്ക് അവർക്ക് ഇസ്ലാമിക ശരീഅത്ത് പോലും ബാധകമല്ല എന്ന രൂപത്തിലുള്ള വ്യാഖ്യാനമെല്ലാം പണ്ഡിതന്മാരെന്നറിയപ്പെടുന്ന ആളുകളിൽ നിന്നോ നിരന്തരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ ഔലിയാക്കൾക്ക് പ്രത്യേകമായ ചില ദറജകളോ ചില പദവികളുണ്ട് ആ പ്രത്യേകമായ പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ശരീഅത്ത് വിധികൾ ബാധകമല്ല എന്നൊക്കെയാണ് അന്ധവിശ്വാസികളായ ആളുകൾ പറയാറുള്ളത് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ യാതൊരു നിലനിൽപ്പുമില്ലാത്ത വാദമാണത് വല്ല ഔലിയാക്കൾക്കും ശരീഅത്ത് ബാധകമല്ലാത്ത പദവിയിലേക്ക് അവർ എത്തുമായിരുന്നുവെങ്കിലോ ഔലിയാക്കൾ ഏറ്റവും വലിയ വലിയായ അന്ത്യ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുമായിരുന്നു ആ പദവിയിലേക്ക് എത്തിയണിയിരുന്നത് പ്രവാചകൻ അവിടുത്തെ വഫാത്ത് വരെ നിർബന്ധ കർമ്മങ്ങൾ ഒന്നും ഒരിക്കലും ഉപേക്ഷിക്കുന്ന അവസ്ഥയുണ്ടായിട്ടില്ല എന്നിട്ടാണ് വലിയകൾ അവരൊരു പ്രത്യേകമായ ദർജയിലെത്തിയാൽ ശരീഅത്ത് വിധികൾ ബാധകമല്ലാത്ത മജ്ദൂബുകളായ വലിയകളായിട്ട് അവർ മാറും ആ സന്ദർഭത്തിൽ അവര് ശരീഅത്ത് നിർബന്ധമാക്കിയ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നില്ല എങ്കിലും അവരെ നമ്മൾ തെറ്റിദ്ധരിക്കരുതോ അവർ ഔലിയാക്കളല്ല എന്ന രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കരുതോ എന്നൊക്കെയാണ് പലരും പ്രസംഗിക്കാറുള്ളത് സി എം മടവൂരിനെ സംബന്ധിച്ച് പല ആളുകളും ഇപ്പോൾ വലിയ വലിയായിട്ട് കൊണ്ടു നടക്കാറുള്ള ഒരു വ്യക്തിയാണല്ലോ അദ്ദേഹത്തെ സംബന്ധിച്ചൊക്കെ പ്രസംഗിക്കുന്നത് കേരളത്തിൽ അറിയപ്പെട്ട ഒരു മതപണ്ഡിതൻ ഒരു സംഘടനയുടെ അറിയപ്പെട്ട മരണപ്പെട്ടു പോയ ഒരു മേധാവ് തന്നെ അല്പം കുറച്ചു മുമ്പ് പ്രസംഗിച്ച ഒരു പ്രഭാഷണം ഈയിടെ കേൾക്കുവാനിടയായി അദ്ദേഹം പറയുന്നു സി എം മടവൂരിനെ സംബന്ധിച്ച് എനിക്കറിയാം അദ്ദേഹം പരിശുദ്ധ റമദാനിൽ ഉച്ചക്കോ പരസ്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം അതിനെ ന്യായീകരിക്കുകയാണ് കാരണം സി എം മടവൂർ എന്ന് പറയുന്നത് ആ വലിയ അദ്ദേഹം മജ്ദൂബായ ഒരു വലിയാണ് ആ സ്ഥാനത്തെത്തിക്കഴിഞ്ഞാലോ അവർക്ക് ശരീഅത്ത് വിധികൾ ബാധകമല്ല നമ്മെപ്പോലെ അഞ്ചു നേരം നമസ്കരിക്കേണ്ടതില്ല റമദാനിൽ നോമ്പനുഷ്ഠിക്കേണ്ടതില്ല അവർ ഇവിടെ നോമ്പനുഷ്ഠിക്കുന്നില്ല എങ്കിലും ഇവിടെ നമസ്കരിക്കുന്നില്ല എങ്കിലും അവരുടെ ഒരു ശരീരം അങ്ങ് ഹറമിലോ മറ്റോ നിലകൊണ്ടുണ്ടാകും അവിടെ അവർ നമസ്കരിക്കുന്നുണ്ടാകും ആ ശരീരം നോമ്പനുഷ്ഠിക്കുന്നുമുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഔലിയാക്കൾക്ക് 40 ജസദുണ്ടോ അഥവാ 40 ശരീരമുണ്ടോ ഏതെങ്കിലും ഒരു ശരീരത്തിന് മാത്രമേ ശരീഅത്ത് വിധികൾ ബാധകമാവുകയുള്ളൂ മറ്റുള്ളവ മറ്റു പല രൂപത്തിലുമായിരിക്കും അതുകൊണ്ട് അവരെ തെറ്റിദ്ധരിക്കരുത് എന്ന രൂപത്തിലൊക്കെയാണ് ആളുകളെ കബളിപ്പിക്കുവാൻ വേണ്ടി പാമരന്മാരായ ആളുകളുടെ ഈമാനിനെ പോക്കിത്തടിക്കുവാൻ വേണ്ടി പലപ്പോഴും പുരോഹിതന്മാരായ ആളുകളോ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത് പ്രിയമുള്ളവരെ അങ്ങനെ ഒരു ദറജയെ സംബന്ധിച്ച് അങ്ങനെ ഒരു നിലപാടിനെ സംബന്ധിച്ച് ദീനുൽ ഇസ്ലാം എവിടെയും പഠിപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ടോ പഠിപ്പിച്ചത് മുഴുവൻ ഇസ്ലാമിക ശരീഅത്ത് ബാധകമാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഒരു വിശ്വാസി അവനോ അവനോ
ബുദ്ധിയുണ്ടെങ്കിലോ, വിശേഷ ബുദ്ധിയുണ്ടെങ്കിലോ, ആ വിശേഷ അവൻ ഇസ്ലാം അംഗീകരിച്ചത് മുതൽ ഈ ലോകത്തു നിന്ന് വിട പറയുന്നവരെ ഏത് സമയത്തും ഇസ്ലാമിക ശരീരത്തില് ഓരോ വിധികളും പാലിക്കുവാൻ അവന് നിർബന്ധിതരാണ്. അങ്ങനെ വിധികൾ പാലിച്ചുകൊണ്ടോ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കുമ്പോഴാണോ ഒരാൾ അള്ളാഹുവിന്റെ വലിയായിട്ട് മാറുന്നതോ, ആ വിധികൾക്ക് വിരുദ്ധമായിട്ടാണ് ഒരാൾ പ്രവർത്തിക്കുന്നതെങ്കിലോ, ഹറാമുകൾ ചെയ്യുന്നുവെങ്കിൽ, നിർബന്ധമായ കൽപ്പനകൾ അനുഷ്ഠിക്കുന്നില്ല എങ്കിൽ, കൽപ്പനകൾ പ്രയോഗവൽക്കരിക്കുന്നില്ല എങ്കിലോ, അയാൾ ഒരിക്കലും വലിയല്ല, വ്യാജവാദിയാണോ എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ടോ? പക്ഷേ അങ്ങനെയുള്ള തിരിച്ചറിവ് പോലും ഇല്ലാതെയാക്കുവാൻ സമൂഹത്തിലെ സാധാരണക്കാരെ, പാമരന്മാരെ തെറ്റിദ്ധരിപ്പിക്കുവാനാണോ നിർഭാഗ്യവശാലോ പണ്ഡിത വേഷധാരികളായ പുരോഹിതന്മാരോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു? അതിന് വേണ്ടിയിട്ടാണോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്? എത്രത്തോളം എന്ന് ചോദിച്ചാൽ ലോകം നിയന്ത്രിക്കുന്നത് പോലും ഇങ്ങനെയുള്ള വലിയകളാണ്. സൂറത്തിൻ അങ്ങനെ ഒരു സൂക്തമുണ്ടല്ലോ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരെന്ന് പറഞ്ഞുകൊണ്ടോ? അതിന്റെ ഏറ്റവും പ്രസിദ്ധമായ വ്യാഖ്യാനം എന്ന് പറയുന്നത് അള്ളാഹു ഓരോ ചുമതലകൾ ഏൽപ്പിച്ച മലായിക്കത്താണ്. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഓരോ കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള മലക്കുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ എന്ന് പറയുന്നത് പോലും ഔലിയാക്കളെ സംബന്ധിച്ചാണോ ഈ കാലഘട്ടത്തിലോ ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതോ ഈ സി മടവൂർ എന്ന് പറയുന്ന വ്യക്തിയാണോ എന്ന രൂപത്തിൽ പോലും പറഞ്ഞു നടക്കുകയും അങ്ങനെ ആളുകളുടെ ഈമാനിനെ തന്നെ ഇല്ലാതെയാക്കുകയും ചെയ്യുന്ന നിലപാടിലേക്കോ നമ്മുടെ സമൂഹത്തിലെ ഒരു വിഭാഗം പണ്ഡിതന്മാർ നീങ്ങിയിട്ടുണ്ടെങ്കിൽ, എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിലോ സംഗതി അല്പം ഗൌരവതരമാണോ? പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളിൽ പെട്ടുകൊണ്ടോ അതല്ലായെങ്കിൽ ഇങ്ങനെയുള്ള വിശ്വാസവും കർമ്മവും ഒക്കെയാണ് നമ്മുടെ ഭാഗത്തുണ്ടാകുന്നതെങ്കിലോ നമ്മുടെ ഈമാൻ തന്നെ തകർന്നു പോവുകയും അവസാനം നരകത്തിൽ എത്തിപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയായിരിക്കും സംഭവിക്കുക. അങ്ങനെയുള്ള ദുരന്തപൂർണമായ ഒരു പരിണതയിൽ നിന്നോ പടച്ചുതമ്പുരാൻ എന്നെയും നിങ്ങളെയും എല്ലാം കാത്തുരക്ഷിക്കുമാരാകട്ടെ. പറഞ്ഞു വന്നതോ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിക്കുകയും വിശ്വസിക്കുവാൻ കൽപ്പിച്ച സകല കാര്യങ്ങളിലും അടിയുറച്ച് വിശ്വസിക്കുകയും എന്നിട്ടോ തെക്കുമ കൈകൊള്ളുകയും ചെയ്തവരായ ആളുകളാണ്. ഇസ്ലാമിക ശരീഅത്തിനനുസരിച്ച് ജീവിക്കുന്നവരായ ആളുകളാണോ അങ്ങനെയുള്ള ആളുകളോ? അവർ എന്ത് ജോലി ചെയ്യുന്നവരാകട്ടെ, ഏത് പദവിയിലുള്ളവരാകട്ടെ, എങ്ങനെ ജീവിക്കുന്നവരാകട്ടെ, അവരൊക്കെയും വലിയകളാണ്. ആ ഒരു സ്വഭാവ വിശേഷം ആർക്കില്ലയോ അവർ ഒരിക്കലും വലിയല്ല എന്ന് നമ്മളെ മനസ്സിലാക്കണം. ഇതിലുപരി ഫക്കീറായ, അതുപോലെ തന്നെ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിക്കുന്ന, ജടകുത്തിയ മുടിയുമായിട്ട് നടക്കുന്ന, നീണ്ട താടിയുമായിട്ട് നടക്കുന്ന, ഒരു പച്ച പുതപ്പു ധരിച്ചുകൊണ്ട് നടക്കുന്ന, അങ്ങനെ പ്രത്യേകമായ ഹാവഭാവങ്ങളോടുകൂടി നടക്കുന്ന ഒരാളുമല്ല വലിയേ. ആർക്കും വലിയാകാവുന്നതാണോ നേരത്തെ പറഞ്ഞ ഗുണങ്ങൾ ഉണ്ട് എങ്കിലോ എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ, അദ്ദേഹം പറയുന്നുണ്ടോ, അള്ളാഹുവിന്റെ വലിയകൾ എന്ന് പറയുന്നവർ അവർ മുഅ്മിനുകളായ മുത്തഖികളായ ആളുകളാണ്. സവാഉൻ സുമ്മിയ, ആരാകട്ടെ അവർക്ക് നൽകപ്പെടുന്ന പേര്, അഹദുഹും ഫഖീറൻ ഔ സൂഫിയൻ, ഒന്നുകിൽ അവർ ദരിദ്രന്മാരായിരിക്കാം അല്ലെങ്കിൽ വല്ല സൂഫിയുമായിരിക്കാം, ഔ ഫഖീഹൻ അല്ലെങ്കിൽ വല്ല ഇസ്ലാമിക പണ്ഡിതനുമായിരിക്കാം, ഔ ആലിമൻ അതുമല്ല എങ്കിൽ വല്ല ശാസ്ത്രജ്ഞനുമായിരിക്കാം, ഔ താജിറൻ ഔ ജുന്ദിയൻ അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനാകാം അല്ലെങ്കിൽ ഒരു സൈനികനാകാം, ഔ സ്വാനിഅൻ അതുമല്ല എങ്കിലോ വല്ല ഫാക്ടറിയിലും വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യവസായ സംരംഭങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വ്യവസായിയായിട്ടുള്ള ആളായിട്ടും അറിയേക്കാം, ഔ അമീറൻ ഔ ഹാക്കിമൻ അതല്ല എങ്കിലോ ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായിരിക്കാം, അതുപോലെ തന്നെ വിധികർത്താവ് ജഡ്ജിയായിരിക്കാം, അവതാരിക്കാം, ഇതൊന്നുമല്ലാത്ത മറ്റു പദവികളിൽ ജോലികളുമായിട്ട് നടക്കുന്നവരുമായിരിക്കാം. ആരാണെങ്കിലും ശരി, ഇങ്ങനെയുള്ളവർക്കെല്ലാം നേരത്തെ പറഞ്ഞ രണ്ട് ഗുണങ്ങളുണ്ടോ വലിയായിട്ട് മാറുവാൻ സാധിക്കുമെന്നാണോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ അടിത്തറയിൽ നിന്നുകൊണ്ടോ ഒരു പോലീസുകാരനെ സംബന്ധിച്ച് പോലീസുകാരനായ വലിയ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ കച്ചവടക്കാരനായ വലിയ എന്നാരെയെങ്കിലും സംബന്ധിച്ച് പട്ടാളക്കാരനായ വലിയ എന്ന് ഒരാളെ സംബന്ധിച്ച് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെന്ന് മാത്രമല്ല, പ്രത്യേകമായ രൂപത്തിൽ നടത്തുകയും മറ്റുള്ളവരുടെ പണം കൊണ്ട് മാത്രം ജീവിച്ചു പോവുകയും അല്ലെങ്കിൽ അവരുടെ പണം പോക്കറ്റടിച്ചുകൊണ്ടോ ആത്മീയമായ തട്ടിപ്പുകൾ നടത്തുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളാരോ അവരെയാണ് കുറെ കാലങ്ങളായിട്ടോ വലിയ എന്ന രൂപത്തിലോ ആ ഒരു പദവിയിലേക്ക് സമൂഹം ഇരുത്തിയിട്ടുള്ളത്. എന്നാൽ അതിനോ ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമില്ല. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതോ ഈ രൂപത്തിലുള്ള വലിയകളെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ജോലി ചെയ്യുന്നവരാണെങ്കിലും ഏത് രൂപത്തിലോ ജീവിക്കുന്നവരാണെങ്കിലും ഇസ്ലാമികമാണോ നമ്മുടെ ജീവിതം? അള്ളാഹുവിന്റെ വലിയായിട്ട് മാറുവാൻ
എനിക്കും നിങ്ങൾക്കും സാധിക്കുമെന്നാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ മുത്തഖികളായ ആളുകൾ അവരെല്ലാവരും ഒരേ പദവിയിലായിരിക്കില്ല, ഒരേ ദർജയിലായിരിക്കില്ല എന്ന് മാത്രമല്ല അവരുടെ കർമ്മങ്ങൾക്ക് എല്ലാവരുടെയും കർമ്മങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ലഭിക്കുന്ന പ്രതിഫലവും ഒന്നായിരിക്കില്ല. നമ്മുടെ ഇഹ്ലാസ് അനുസരിച്ച് നമ്മുടെ കർമ്മങ്ങൾ, ഓരോ കർമ്മങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് പരിഗണിച്ചുകൊണ്ടോ അതിൽ ലഭിക്കുന്ന പ്രതിഫലത്തിനും വ്യത്യസ്തങ്ങളായ പദവികളായിരിക്കും ഉണ്ടാവുക. ആ നിലക്കാണ് വിശ്വാസികളുടെ കൂട്ടത്തിൽ സിദ്ദീഖുകളെന്നോ ശുഹദാക്കളെന്നോ സ്വാലിഹുകളെന്നോ ഇങ്ങനെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള പദവികളൊക്കെയും അള്ളാഹുവിന്റെ അടുക്കലാണോ നമ്മൾ ഇവിടെ അവർക്ക് നൽകേണ്ടുന്ന ഒന്നല്ല. ആ രൂപത്തിലാണ് ഔലിയാക്കളെന്ന് വിശേഷിപ്പിച്ചാലും ഇല്ലെങ്കിലും വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലോ ഇസ്ലാമികമായിട്ട് ജീവിക്കുന്നവർ മാത്രമാണോ? ഇസ്ലാമിക ശരീഅത്തിന്റെ വിധികളിൽ നിന്ന് പുറത്തു കടന്നുള്ളവരുടെ ജീവിതം ഒരിക്കലും ഇസ്ലാം നമുക്ക് അനുവദിച്ചിട്ടില്ല. ആരെങ്കിലും അങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിലോ അവർ മജ്നൂബായ വലിയാണ് എന്ന് എന്നല്ല, ഭ്രാന്തന്മാരാണ് എന്ന്, ഇസ്ലാമിക ശരീഅത്ത് ബാധകമല്ലാത്ത വൈറമുക്കല്ലഫുകളായിട്ടുള്ള ആളുകളാണ് എന്നാണ് അവരെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അവരെ പുകഴ്ത്തി, അവരിൽ കറാമത്ത് ആരോപിച്ച്, അവരെ വിളിച്ചു തേടുകയും അവർ മരണപ്പെട്ടു പോയാൽ അവരെ വിളിച്ച് ഇസ്തിഗാസ നേടുകയും അവരുടെ കബറിലേക്ക് സിയാറത്ത് ടൂറുകൾ സംഘടിപ്പിക്കുകയും എന്ന് കബർ കെട്ടിപ്പോക്കുകയും അവിടെ നേർച്ച വഴിപാടുകളും അങ്ങനെയുള്ള ഒരുപാട് അനുഷ്ഠാനങ്ങളുമായിട്ട് നടക്കുകയും അതൊക്കെയാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തുവെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വ്യതിചലനമാണ് അത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊള്ളട്ടെ, ഔലിയാക്കളെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ പദവികളിലുള്ളവരാണവർ എന്ന് പറഞ്ഞുകൊണ്ടോ അവർ ചില ആളുകൾ കുത്തുബുകളാണ്, അതുപോലെ തന്നെ വേറെ ചില ആളുകൾ കുത്തുബിൽ അക്താബുകളാണ്, ഇനിയും ചില ആളുകൾ ഔസാണ്, വേറെ ചില ആളുകൾ ഔസൽ അഗ്ലമാണ്, അതുപോലെ തന്നെ അബുദാല്, ഔസാദ്, നജബാഗ്, നുഖബാഗ് എന്ന് തുടങ്ങി എട്ടോളം പേരുകളിൽ വ്യത്യസ്തങ്ങളായ ദറജകളിൽ മർത്തബകളിൽ നിലകൊള്ളുന്ന ഔലിയാക്കളുണ്ട്. മരണപ്പെട്ടു പോയ ഔലിയാക്കൾ അവരുടെ അർവാഹുകൾ ഓരോ സമയത്തും കൃത്യമായ ഇടവേളകളിൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അവർ സമ്മേളനങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന രൂപത്തിലൊക്കെ പാവങ്ങളായ മുസ്ലിം സമൂഹത്തെ പറഞ്ഞു പറ്റിക്കുന്നവരായ പുരോഹിതന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള പേരുകളോ വിശുദ്ധ ഖുർആനോ തിരുസന്നത്തോ പഠിപ്പിച്ചതല്ല, സ്വഹാബത്തോ സാദിഖുകളോ നമ്മ പഠിപ്പിച്ചില്ല. പിൽക്കാലത്ത് വന്ന ചില ആളുകളോ സ്വന്തമായിട്ട് ആവിഷ്കരിച്ച പേരുകളും ദറജകളും ഒക്കെയാണോ? ഇസ്ലാമികമായിട്ട് അതിനൊരു നിലനിൽപ്പുമില്ല. മക്കാ മുസ്ലിക്കൾ അവരുടെ അവരുണ്ടാക്കിയ വിഗ്രഹങ്ങൾക്ക് ചില ഒട്ടകങ്ങളെയും ആടുകളെയും എല്ലാം നേർച്ചു നേരാറുണ്ടായിരുന്നു. എന്നിട്ട് അതിന് ബഹീറ എന്നും സായിബ എന്നും വസീല എന്നും ഹാമ എന്നും ഒക്കെ പറഞ്ഞുകൊണ്ടോ വ്യത്യസ്തങ്ങളായ പേരുകൾ അവർക്ക് കൽപ്പിച്ചു നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഈ പറയുന്ന പേരുകളിലുള്ള ഒട്ടകത്തെയോ ആടിനെയോ ഒന്നും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. അതൊക്കെയും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയ പദവികളാണോ? അള്ളാഹുവിന്റെ അടുക്കൽ അതിനൊന്നും ഒരു നിലനിൽപ്പുമില്ല. അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കരുത് എന്നാണ് ആ വിഷയത്തിലോ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എങ്കിലോ പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഔലിയാക്കളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഓരോ കാലഘട്ടത്തിലും ഓരോ ഔലിയുണ്ടോ? ആ കാലഘട്ടത്തിലെ കുത്തുബ് അല്ലെങ്കിൽ കുത്തുബിൽ അക്താബ്, കുത്തുബ് എന്ന് പറഞ്ഞാൽ അച്യുതണ്ട് എന്നാണ്. ഈ പ്രപഞ്ചത്തെ തന്നെ നിയന്ത്രിക്കുന്ന അച്യുതണ്ടോ, ഔലിയാക്കളുടെ അച്യുതണ്ടോ, അതാണ് കുത്തുബിൽ അക്താബ് എന്ന് പറയുന്നത്. ആ സ്ഥാനത്ത് ഒരാളുണ്ട്. പണ്ട് കാലത്തെ കഥയിൽ സംബന്ധിച്ച് മുഹിയദ്ദീൻ ഷെയ്ഖിനെ സംബന്ധിച്ചാണ് പറഞ്ഞു കേട്ടിരുന്നതെങ്കിലോ അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞുപോയിരിക്കുന്നു. ഇപ്പോൾ പറയുന്നത് ഈ കാലഘട്ടത്തിലെ കുത്തുബ് അല്ലെങ്കിൽ കുത്തുബിൽ അക്താബ് അത് സി എം മടവൂരാണ് എന്നാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാലോ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ സൂക്ഷിച്ച്, അള്ളാഹുവിനെ വിശ്വസിച്ച്, അവനിൽ തെക്കുവയ്യ കൈകൊണ്ടോ ജീവിച്ച ഒരു വ്യക്തിയെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുക. അത് വേറെ തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ്. അങ്ങനെയുള്ള വ്യക്തികളെ പോലും വലി എന്ന പദവിയിൽ പ്രതിഷ്ഠിക്കുകയും എന്നിട്ട് അവരുടെ ഖബർ കെട്ടിപ്പോക്കുകയും അവരെ സംബന്ധിച്ച് ഇല്ലാത്ത കറാമത്ത് കഥകൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടോ ആളുകൾ അങ്ങോട്ട് ആകർഷിക്കുകയും അതൊരു വലിയ ആത്മീയ ബിസിനസ്സായി മാറ്റുകയും ചെയ്യുന്ന കാലഘട്ടത്തിലോ യഥാർത്ഥ വലിയ ആരാണോ, അവരുടെ സവിശേഷതകൾ എന്താണോ, ഇന്നും ഔലിയാക്കളുണ്ടോ, നമുക്ക് അള്ളാഹുവിന്റെ വലിയാകുവാൻ പറ്റുമോ? വിശുദ്ധ ഖുർആനിലെ നേരത്തെ ഞാൻ ഓതി കേൾപ്പിച്ച സൂറത്ത് യൂനുസിലെ സൂക്തങ്ങളുടെ അടിസ്ഥാനത്തിലോ നമ്മൾ മനസ്സിലാക്കേണ്ടതോ, നമ്മളൊന്ന് ശ്രമിച്ചാൽ, ഒന്ന് മനസ്സിൽ വെച്ചാൽ നമുക്ക് യഥാർത്ഥ മുഅ്മിനുകളാകുവാൻ സാധിക്കുന്ന പോലെ, യഥാർത്ഥ മുത്തഖികളാകുവാൻ സാധിക്കുന്ന പോലെ അള്ളാഹുവിന്റെ വലിയകളായിട്ട് മാറുവാനും നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള യഥാർത്ഥ മുഅ്മിനുകളും മുത്തഖികളും വലിയകളുമായ നല്ലവരായ ഭാഗ്യവാന്മാരായ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി പടച്ചുതമ്പുരാൻ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ വിശ്വാസ പ്രതികരണങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മുക്തമായി ശുദ്ധമായ കലർപ്പില്ലാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്ന
കേൾക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലകും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബിൻ വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.